ഈ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഭ്രമം തോന്നുന്നുണ്ട്. സൂര്യൻ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ കിടന്നു സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഋതുക്കളെ സംരക്ഷിക്കുന്നു, ഊർജം തരുന്നു. അങ്ങനെ മനുഷ്യ ജീവിതം നിലനിൽക്കുന്നതിന് ഈ ഭൂമിയിലെ ഏറ്റവും കാര്യമായി പങ്കുവഹിക്കുന്നത് സൂര്യനാണ്. ഈ സൂര്യൻ്റെ ഒന്നും ഒരു 7 അയലത്ത് എത്താൻ പോലും ഈ അഹങ്കാരം കൊണ്ടു നടക്കുന്ന സയൻസിന് എത്താൻ പറ്റില്ല. അതിൻ്റെ മധ്യഭാഗത്തെ ചൂട് പോലും നമുക്ക് അളക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത്രയും വലിയൊരു മഹാവിസ്മയം ആണ് സൂര്യൻ. ബട്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ, ഈ കോസ്മോസിന്റെ മറ്റ് ഭാഗങ്ങളിൽ കിടക്കുന്ന സൂര്യന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും 10,000 ഇരട്ടി വലുപ്പമുള്ള ഒരെണ്ണമല്ല, നിരവധി സൂര്യന്മാരുണ്ട്, കോസ്മോസുകളുണ്ട്, ഐ മീൻ ഈ ഗാലക്സികളുണ്ട്. ഈ നമ്മുടെ സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്ററിന് എത്ര എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു. മറ്റേ സൂര്യന്മാരുടെ ദൂരം കണക്കാക്കുമ്പോൾ കോടാനും 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 കോടി കോടി ട്രില്യൺ. നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയ പോലും അവസാനിക്കുന്നില്ല. ഇത്രയും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് മറ്റ് സൂര്യന്മാർ കിടക്കുന്നത്. അപ്പൊ അവിടേക്ക് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആ കോസ്മോസിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഒന്നും ഭാവനയ്ക്ക് പോലും എത്തിപ്പെടാൻ പറ്റില്ല. അതിനെ കമ്പയർ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ഒരു ഒരു ഡോട്ട്, ഒരു പേനോട്ട്, ഒരു കുത്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ തന്നെ ഈ ഈ കുത്തിട്ട ഭൂമിയുടെ തന്നെ ഓൺലി 20% നമ്മൾക്ക് അനുഭവ വേദ്യായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിനകത്ത് 80% ഈസ് അൺഎക്സ്പോസ്ഡ്. അപ്പൊ എത്രത്തോളം നമ്മൾ ചുരുങ്ങി എന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇത്രയും ചുരുങ്ങിയ ഒരു പ്രതലത്തിൽ കിടന്നിട്ടാണ് നമ്മള് അഹങ്കരിക്കുന്നത്. ഞാൻ, എൻ്റെ, നിന്റെ, സമ്പത്ത്, പദവി, സ്വത്ത്, എന്തൊക്കെ അഹങ്കാരമാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. 60 സെക്കൻഡ്, 1 മിനിറ്റ് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ അഹങ്കാരം കൊണ്ടു നടക്കുന്നത്. ഈ ബ്രഹ്മാണ്ടത്തിന്, ഈ കോസ്മോസിന് വെല്ലുവിളിയാണ്. അപ്പൊ നമ്മുടെ ആ ലിമിറ്റേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇനി നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഏതിൽ പോയി ലയിക്കുന്നു, എന്താണ് ഇതിൻ്റെ അവസ്ഥ, ഇതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ 700 അല്ലെങ്കിൽ 750 കോടി മനുഷ്യ ജീവാത്മാക്കള് ഹൗ വി ആർ കണക്റ്റഡ് വിത്ത് ദിസ് സൂപ്പർ നാച്ചുറൽ പവർ. നമ്മൾ ഓരോരുത്തരും ഈശ്വരനെ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസും ആരാധിക്കുന്നുണ്ട്. വെദർ അവർ അത് കേൾക്കുന്നുണ്ടോ, എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈശ്വരാംശമാണ് നമ്മൾ ഇന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്, അത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്നുണ്ടോ, നമ്മുടെ വെൽഫെയറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? ഈ 700-750 കോടി ജനങ്ങളുടെ കാര്യം അങ്ങനെ. ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഭൂമിയെക്കാട്ടിൽ 1 കോടി വലുപ്പമുള്ള ഗ്രഹങ്ങള് ഏതോ കോണിലുണ്ടാവും. അവിടെ നമ്മളെക്കാളും സിവിലൈസേഷൻ ആയിട്ടുള്ളൊരു ജനത ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മൊത്തം കോസ്മോസില് ഉള്ള ജീവാത്മാക്കൾ എന്താണെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാ പ്രാർത്ഥന കേൾക്കുമ്പോ എന്താണ് അതെങ്ങനെയാ അത്, എന്തെങ്കിലും ഈശ്വരനാണ്, ഈശ്വര കണങ്ങളാണ് നമ്മൾ പറയുമ്പോ എന്തെങ്കിലും ഒരു ഒരു ഒന്ന് പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ എന്തൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഒരു ചലനം ഉണ്ടോ? യഥാർത്ഥത്തില് നമ്മൾ ഈ വലിയ തോട്ടങ്ങളിലൊക്കെ വലിയ വര കെട്ടിയിട്ട് ഇരിക്കുന്ന എട്ടുകാലി
വെട്ടുകാലി വളരണം. അതിൻ്റെ മൂലയില് ഈ എട്ടുകാലി ഇരിക്കുന്നുണ്ടാവും. ഇങ്ങേ അറ്റത്ത് ഈ വലയുടെ ഏതെങ്കിലും ഒരു കണ്ണിൽ വീഴുന്ന ഒരു ചെറിയ കൊതുകിനെ പോലും ആ സ്പന്ദനം അവിടെ അറിയാം, വെട്ടുകാലിക്കറിയാം. ഓൾ ദ വേ അത് അവിടുന്ന് വന്ന് ഏറെ എടുക്കുന്നു. നമ്മളിന്ന് കമ്പ്യൂട്ടറിൽ ഒന്ന് വരല മറക്കിയാലേ എത്ര ലക്ഷോപിലക്ഷം ക്രിയകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, ഏതൊക്കെ തരത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ജീവാത്മാക്കൾ എന്ന് പറയുന്ന നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഈ സൂപ്പർനാച്ചുറൽ പവർ എന്ന് പറയുന്ന ഈശ്വരന്റെ മെഗാ 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 കമ്പ്യൂട്ടറിലെ അതിൻ്റെ ഒന്നും വലിപ്പം പോലും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് പുരാണ ഇതിഹാസ കാലങ്ങളിൽ തൊട്ടേ വയസ്സായ ഒരു വീട്ടിലൊക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ജനറേഷനിലൊക്കെ എൻ്റെ മുത്തശ്ശി ഇവരൊക്കെ ഈ പറയും ഇതൊക്കെ കേൾക്കാറാളുണ്ട് കേട്ടോ, നല്ലത് ചെയ്തോളോട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കാറില്ല, ഇതൊന്നും അറിഞ്ഞിട്ട് പറയണതല്ല അവരെ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ഓരോ കാര്യങ്ങളും ഒരു ഈ ഈ മെഗാ 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 കമ്പ്യൂട്ടറിലെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പം നമ്മുടെ മരണശേഷം നമ്മൾ ഇവിടുന്ന് ആ അനന്തമായ യാത്രയിൽ പോകുമ്പോൾ നടക്കുന്ന അനാലിസിസിൽ ഇതൊക്കെ പെട്ടെന്ന് 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 ക്രോഡീകരിച്ചെടുക്കാം. ഇപ്പം നമുക്കൊരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ക്രിയകൾ ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാമല്ലോ, അതേമാതിരി ഈസിലി ആ അസസ്മെൻ്റ് നടന്നു കഴിയും. എത്ര ജന്മമെടുത്തു, എന്തൊക്കെ ചെയ്തു, നല്ലത് ഏതൊക്കെയാ, പ്ലസ് ഏതൊക്കെയാ, മൈനസ് ഏതൊക്കെയാ. അപ്പം അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ജന്മത്തിലേക്കുള്ള ആ പ്രൊമോഷൻ അല്ലെങ്കിൽ ഡി പ്രൊമോഷൻ ഇതൊക്കെ അനാലിസിസൊക്കെ പെട്ടെന്ന് 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 നടന്നു കഴിഞ്ഞു. ഈ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക. ഭാരതീയ വേദാന്തത്തിലത്തെ കാതലായ ഒരു അംശത്തിനാണ് നമ്മൾ ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ സൂക്ഷ്മ ശരീരം അതറിയണ്ടേ. മിക്കവാറും മെജോറിറ്റി ഓഫ് ദ പീപ്പിൾസിനും ആൾക്കാർക്കും അവനവൻ്റെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഭഗവത്ഗീത ഒക്കെ വായിച്ചിട്ടുണ്ട് എല്ലാവരും നോക്കിയാൽ, അല്ലെങ്കിൽ ഭാഗവതം വായിച്ചിട്ടുണ്ട്. അതിൽ നിരവധി പേര് ഭഗവത്ഗീത പാരായണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയോ ടി വിയിലൊക്കെ ഉണ്ട്. ബട്ട് ഈ കാതലായിട്ടുള്ള പോയിന്റുകളിലേക്ക് വരുമ്പോൾ എന്താണ് ഇവർ സൈലൻ്റ് ആവുന്നത്? സൈലൻ്റ് ആവുന്നതിന് കാരണമുണ്ട്. കാരണം ഇൻ ബിറ്റ്വീനസ് ഈശ്വരനും നമ്മളും തമ്മിൽ ഒരു ഏജന്റിൻ്റെ ആവശ്യമില്ല. നോ നീഡ് ഫോർ എൻ ഏജന്റ്. നമ്മൾ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ആ ഫീഡ്ബാക്ക് അവിടെ ഉണ്ടാവും. അതൊരാൾ നമുക്ക് പറഞ്ഞു തന്നാലൊന്നും പറഞ്ഞു തന്ന് അയാൾ അങ്ങരിൽ കൂടി കേൾക്കണം, അങ്ങനെയൊന്നുമില്ല. ഹർഷ ഗ്രന്ഥങ്ങൾ അവനോൺ തന്നെ വായിക്കണം എന്ന് എടുത്തു പറയാനുള്ള കാരണം അതാണ്. അപ്പം അത് അതിലേക്ക് പിന്നെ വരാം. ഇത് ഇത് ആലോചിച്ച് നോക്കാം. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത് ഈശ്വരാംശമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഭാരതീയ വേദാന്തികളും മോഡേൺ സയൻസും നമ്മളൊരു 100 കൊല്ലത്തോളം ഇതേക്കുറിച്ചുള്ള തർക്കം നിലനിന്നു. ഇവരിങ്ങനൊരു സൂക്ഷ്മ ശരീരം ഇല്ല എന്ന് ഇവർ വാദിച്ചു. അവസാനം 1905 ആൽബർട്ട് ഐൻസ്റ്റൈനാണ് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. അതായത് അദ്ദേഹം ആറ്റത്തിനെ വിഭജിക്കാനുള്ള വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അങ്ങനെ അത് പിന്നി താഴോട്ടുണ്ട്. ആ ശ്രമത്തിനൊടുവിൽ ഐൻസ്റ്റൈന് സുപ്രധാനമായിട്ടുള്ള പല ഇക്വേഷൻസും എല്ലാം കിട്ടിയത് ഇൻ ദ മിഡ് നൈറ്റ് അർദ്ധരാത്രിക്ക് ഇദ്ദേഹത്തിന് ആരോ ഉപദേശിച്ചു കൊടുക്കണം. Somebody was inducing into his brain. The theory of relativity ആയാലും കോൺസ്റ്റന്റ് നമ്പർ ആയാലും ഇതൊക്കെ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോബൽ സമ്മാനം നേടിയ അവർ പോലും ആ അത് കിട്ടിയെന്നല്ലാണ്ട് വേറെ ഒരു ഉത്തരവെന്ന് പറയുന്നില്ലല്ലോ. ഇല്ല, കോൺസ്റ്റന്റ് നമ്പർ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈന് അവസാനം ഒരു കാര്യം ബോധ്യമായി, ഇവിടെ ഈ ഭൂമിയിൽ
വരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ പ്രഭാവം ഈ ഭൂമിയിൽ വരുന്നുണ്ട്. ഇവിടെ കാണുന്നതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ ശക്തിയുടെ കണങ്ങളാണ്. ആ കണങ്ങളെയാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ പറഞ്ഞ ഇതേ ഈ വാചകം, അതായത് ഇവിടെ നമുക്കൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ പ്രഭാവം ഈ ഭൂമിയിൽ വരുന്നുണ്ട്, ഇവിടെ കാണുന്നത് മുഴുവൻ ഇതിന്റെ പ്രഭാവമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇതേ ഇതേ ഭാഗവതത്തിൽ പറഞ്ഞതിന്റെ അതേ തർജ്ജമയാണ് അവർ എടുത്തു പറഞ്ഞത്. കം വായുമഗ്നിം സലിലം മഹീംച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സലിൽ സമുദ്രാംശ്ച ഹരശരീരം യത്കിഞ്ച ഭൂതം പ്രണമേതനന്യ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജില് ആൽബർട്ട് ഐൻസ്റ്റൈനെ മറ്റ് വെസ്റ്റേൺ സയന്റിസ്റ്റുകള് ഒന്നടങ്കം എതിർത്തു. നോബൽ സമ്മാനം നേടിയ ഒരു വലിയ നിര അന്ന് എതിർപ്പായിട്ട് മുന്നോട്ട് വന്നു. ഇങ്ങനൊരു കണങ്ങളില്ല, ഇങ്ങനൊരു ബോഡി, ഒരു സൂക്ഷ്മ ശരീരമില്ല, ഉള്ളത് ഈ ഫിസിക്കൽ ബോഡി തന്നെയാണ്. ആ വാദം അങ്ങനെ നീണ്ടു. പക്ഷെ പിന്നീട് 1930 ആയപ്പോഴേക്കും നോബൽ സമ്മാനം നേടിയ വലിയൊരു നിര ആൽബർട്ട് ഐൻസ്റ്റൈന് പിന്തുണ ആയിട്ട് രംഗത്തെത്തി. അതിൽ പെട്ടതാണ് മാർക്സ് പ്ലാങ്ക്, വുഡ്രോഫ്, കാൾസാഗ എന്ന് പറഞ്ഞ വലിയ നിരകൾ അതിൽ പെട്ടവരാണ്. പിന്നീട് അതിനുശേഷം ഉണ്ടായ പുരോഗതി ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കുന്ന കണികാ പരീക്ഷ, ഞാൻ ആ മൂന്നാമത്തെ ബുക്കിൽ ഇതിൻ്റെ അടിക്കുറിപ്പിൽ അത് പറയുമ്പോൾ അത് അവിടെ ആരംഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മാസത്തിന് മുമ്പ് എല്ലാ പത്രങ്ങളിലും നല്ല സൂപ്പർ വെട്ടക്കാക്ഷരത്തിൽ വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ ആ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഈ കണങ്ങളെക്കുറിച്ചാണ് ഈ സയൻസിന് ആദ്യമായിട്ടുണ്ടായ ഈശ്വര ഈ ദൈവ കണങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവരാണ് ഇതിനെ ഗോഡ്സ് പാർട്ടിക്കിൾസ് എന്ന് പേരിട്ടത്. ദൈവ കണം എന്നുള്ളതിൻ്റെ ആ ഇംഗ്ലീഷ് ആ വാക്ക് അവർ ഉപയോഗിച്ചത് അവരാണ്, വെസ്റ്റേൺ സയന്റിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എനർജി മോളിക്കുലർ സ്ട്രക്ചർ. ഇതാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ട് കിടക്കുന്നത്? ഇത് നമ്മുടെ ഷെയ്പ്പാണ്. ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേരിലും ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കുംഭാരന്മാരെന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കലം, ചട്ടി, കൂജ അതൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ഞങ്ങളുടെ അവിടെ ഏത് കുംഭാരന്മാരെന്ന് പറയും, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അവരുടെ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന കലങ്ങളും ചട്ടികളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ കുലം അവരാണ്. ഇവരുടെ മുറ്റത്ത് ഈ കളിമണ്ണ് കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. മഴ പെയ്തിട്ട് കുറേ ഒലിച്ച് താഴോട്ട് പോവും, വെയിൽ കൊണ്ടിട്ട് കുറേ ഉണങ്ങി വരണ്ട് കിടക്കും, അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. ആവശ്യം വരുമ്പോൾ ഇവർ അതൊന്ന് മണ്ണ് കളച്ചെടുത്ത് അതിനെ കശക്കി ചവിട്ടി രൂപമാക്കി ഒരു ഉരുളയാക്കിയിട്ട് അത് അവരുടെ ആ വലിയ ഒരു വീലിൻ്റെ ചക്രമുണ്ട്, ഈ ചക്രത്തിൽ വെച്ച് ഈ ചക്രത്തിൽ വെച്ചിട്ട് തിരിക്കുന്നതിൻ്റെ ആ ക്രാഫ്റ്റ് അവരുടെ കയ്യിലാണ്. അതനുസരിച്ചാണ് അത് ഏതാണെന്നുള്ളതിന് രൂപമുണ്ടാവുക. അതേമാതിരി ഈ ഈ ഈ കുമാരൻ്റെ മുറ്റത്ത് കിടക്കുന്ന മണ്ണ് പോലെയാണ് ഈ എനർജി മോളിക്യൂൾ സ്ട്രക്ചർ നമ്മുടെ ദേഹത്തിൽ. കാരണം 90% പേരിലും അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ ആയാൽ പോരാ, കാരണം ഷുഡ് ബി നമ്മുടെ ഷെയ്പ്പാവും. ഒരു നെഴല്, നമ്മുടെ ഒരു നെഴലാവണമെന്ന് ശരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മെജോറിറ്റി ഓഫ് ദ പീപ്പിൾസ് ഇൻ ഈ സ്പ്രെഡ് ചെയ്ത് ഷെയ്പ്പില്ലാത്ത രീതിയിൽ എടുക്കുന്നു. ഗംഗാനദിയിലെ ജലവും ലോകത്തിൻ്റെ മറ്റ് 100 നദികളിലെ ജലവും ജർമ്മൻ സയന്റിസ്റ്റുകൾ നീണ്ടുനിന്ന ഗവേഷണങ്ങൾക്ക് വിധേയമാക്കി, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ഗംഗാനദിയിലെ ജലത്തിന്, ഞാനത് ഒക്കിനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഗംഗാനദിയിലെ ജലത്തിന് ഒരു താമരപ്പൂവിൻ്റെ അതിൻ്റെ മോളിക്യൂൾ സ്ട്രക്ചറിന് ഒരു താമരപ്പൂവിൻ്റെ വിടർന്ന താമരപ്പൂവിൻ്റെ ആകൃതിയാണ്. ഈ മിസോറി, മിസിസിപ്പി, നൈല് അങ്ങനെയുള്ള മറ്റേ നദികളിലൊക്കെ ഒരു ചതഞ്ഞ രൂപമാണ്, ഷെയ്പ്പില്ല. അതേമാതിരി
ഈ എനർജി മോളിക്യൂൾ സ്ട്രക്ചർ നമ്മുടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിന് ഇതിനെ നമ്മുടെ ഒരു നിഴൽ രൂപമാക്കി എടുക്കാനുള്ള മാർഗം എന്താണ് മാർഗം എന്നുള്ളതാണ് ഈ നമ്മുടെ ചോദ്യം. ഇതിനെ നിഴൽ രൂപമാക്കി എടുക്കണമെങ്കിൽ ആധ്യാത്മിക വൃത്തി, ഈ വാക്കാണ് ആചാര്യന്മാർ ഉപദേശിക്കും നമുക്ക് ഉപദേശിച്ചു തന്നത്. ആധ്യാത്മിക വൃത്തി കൊണ്ട് മാത്രമേ നമുക്കിതിനെ ഈ ഷേപ്പിലാക്കാൻ പറ്റുള്ളൂ. ഈ ഷേപ്പിലായാൽ മാത്രമേ യോഗ സംബന്ധമായിട്ടുള്ള ആ പഠനം അതായത് ശരിയായ രീതിയിലേക്ക് വരുള്ളൂ. സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഷേപ്പില്ലാതെ ചതഞ്ഞരിഞ്ഞ് കിടക്കുന്ന ഒരു രൂപത്തിൽ നിന്ന് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ആധ്യാത്മിക വൃത്തി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതൊക്കെ ഭഗവത്ഗീതയിൽ അർജുനനോട് ചോദിക്കുന്നുണ്ട്, അർജുനൻ ചോദിക്കുന്നുണ്ട് ശ്രീകൃഷ്ണനോട്. അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാർഷണേയ ബലാധിപ നിയോജിത. എന്താ ഭഗവാനെ നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സാക്ഷിക്കെതിരെ ചിന്തിക്കാൻ തോന്നും, കുറ്റം ചെയ്യാൻ തോന്നും, പാപം ചെയ്യാൻ തോന്നും? വൈ? അപ്പോ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നത് നീ വിജ്ഞാനത്തിലേക്ക് വാ, നീ അറിവിലേക്ക് വരാനല്ല പറഞ്ഞത്, കം ടു വിസ്ഡം, കം ടു നോളജ് അല്ല പറഞ്ഞത്. നോളജ് എന്ന് പറയുന്നത് നമ്മുടെ കർമാനുസാരിയായ അറിവ് തൊഴിൽ എടുത്ത് ജീവിക്കാനുള്ള ഒരു മാർഗമാണ്. ഇപ്പോൾ ടീച്ചറ്, ഡോക്ടർ, എഞ്ചിനീയർ, ക്ലർക്കോ, ഡ്രൈവറോ, ഓട്ടോറിക്ഷയോ, എന്തോ കൂലിപ്പണിയോ, ആ അറിവാണ് അത്. അതിനും അതിനറിവ് വേണം. വിജ്ഞാനം വേറെയാണ്. വിജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആധ്യാത്മിക വൃത്തിയിൽ കൂടി മാത്രമേ നമുക്ക് വിജ്ഞാനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആധ്യാത്മിക വൃത്തി എന്താണെന്ന് നോക്കാം. കാലത്തും വൈകിട്ടും അവരവരുടെ വീടുകളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. അറിയുന്നവർക്ക് ഗായത്രി മന്ത്രം ജപിക്കാം. അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുക. വ്രതങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഷഷ്ടി തിങ്കളാഴ്ച അല്ലെങ്കിൽ മണ്ഡലകാലം ഏകാദശി ഇങ്ങനെയുള്ള വ്രതങ്ങൾ വരുമ്പോൾ ഇടയ്ക്കൊന്ന് ആ ഉപവാസം എടുക്കുക. സത് ഗ്രന്ഥങ്ങൾ വായിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, കേൾക്കല്ല, വായിക്കുക. സത് ഗ്രന്ഥങ്ങൾ വായിക്കുക. യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ബാലപാഠങ്ങൾ അവനവന് പറ്റുന്ന മാതിരിയെങ്കിൽ അഭ്യസിക്കുക. പർപ്പസ്ഫുള്ളി ഒരാളെ ഹർട്ട് ചെയ്യാതിരിക്കും. ആൻഡ് പറ്റുന്ന മാതിരി ബാക്കിയുള്ളവരെ സഹായിക്കുക. ഇതാണ് ആധ്യാത്മിക വൃത്തി. ഈ ആധ്യാത്മിക വൃത്തികൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷേപ്പില്ലാത്ത രീതിയിൽ കിടക്കുന്ന ഈ ന്യൂക്ലിയർ ബോഡി സ്റ്റാർട്ട് ഷേപ്പിംഗ്. എത്രത്തോളം നമ്മൾ ഇൻറ്റൻസീവായിട്ട് ഇതിലേക്ക് വരുന്നു അതനുസരിച്ച് ദിസ് വിൽ സ്റ്റാർട്ട് ഷേപ്പിംഗ്. ഈ ഇത് ഷേപ്പ് ആയാലേ ബാക്കി കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുള്ളൂ. ഞാൻ വിത്ത് യുവർ പെർമിഷൻ, സോറി ട്ടോ. അപ്പൊ ഈ ആധ്യാത്മിക വൃത്തിയിലേക്ക് വരാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അപ്പൊ നമ്മുടെ സൂക്ഷ്മ ശരീരം ഒരു എനർജി മോളിക്കുലർ സ്ട്രക്ചറായി കഴിയുമ്പോൾ നമുക്ക് സ്ലോലി ബട്ട് സ്റ്റഡിലി ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്കായിട്ടുള്ളൂ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ക്രമം, ഒരു ജീവിതക്രമം നമ്മൾ ഉണ്ടാക്കി എടുത്താലേ ആധ്യാത്മിക ലൈനിലേക്ക് നമ്മൾ, ആധ്യാത്മികതയിലേക്ക് നമ്മൾ വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ തന്നെ ഓരോ പോയിന്റുകൾക്കും ഒരുപാട് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഈ ആധ്യാത്മിക വൃത്തികളിൽ
സത്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാനാ പറഞ്ഞത്. വേറൊരാള് പാരായണം ചെയ്ത് കേൾക്കാനല്ല. ഇപ്പൊ നമ്മൾക്ക് മുഴുവൻ താല്പര്യം ഇത് ക്യാപ്സൂൾ രൂപത്തിലാക്കിയിട്ട് എവിടെയെങ്കിലും, ഇപ്പൊതൊക്കെ മണി ബിൻഡിങ് ബിസിനസ്സായി മാറി, അത് വേറെ വശം. അതൊക്കെ പറയുമ്പോ ഒക്കെ വിമർശനത്തിന്റെ ലെവലിലേക്ക് വരും. പക്ഷെ ഞാനിത് പറഞ്ഞു തന്നെച്ചാൽ നിങ്ങളിത് കേൾക്കാൻ ചെന്ന് കുത്തിരിക്കുന്നതല്ല. വേദം കാലത്ത് കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടാവും. ഭഗവത്ഗീത നിർത്തിവെച്ച് ഒരു 5 ശ്ലോകം വായിക്കാം. അതിൻ്റെ അർത്ഥം അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു, അതിന് അടയാളം വെച്ച് മടക്കി വെച്ചു. ഭാഗവതം അല്ലെങ്കിൽ ഭാഗവതം എടുത്തു, ഒരു 5 ശ്ലോകം വായിച്ചു, അത് മടക്കി വെച്ചു. ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഭഗവത്ഗീത ഒരു ആവർത്തി വായിക്കാം. മേ ബി ഒരു 6 to 7 മന്ത് കൊണ്ട് വേണേ ഭാഗവതം നമ്മൾ ഒരു ആവർത്തി വായിച്ചു. അപ്പോൾ വായിക്കുമ്പോൾ ഏകാഗ്രതയോട് കൂടിയിട്ട് വായിക്കണം. അതിൻ്റെ അർത്ഥം ഫോളോ ചെയ്യുന്ന മാതിരി വായിച്ച് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു ഭഗവത്ഗീത ഒരു പ്രാവശ്യം 2 മാസം കൊണ്ട് വട്ടെത്തി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ബിസി ഷെഡ്യൂളുകളാണ്. കാലത്ത് കുട്ടികളെ ഒരുക്കണം, സ്കൂളിലേക്ക് അയക്കണം, അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ജോലിക്ക് പോകണം, ഒക്കെ ഇതൊക്കെ ശരിയാണ്. എന്നാലും 24 മണിക്കൂർ സമയം ഉണ്ടല്ലോ, അതിലൊരു 8 മണിക്കൂർ ഉറക്കത്തിന് കളഞ്ഞു, ഒരു 8 മണിക്കൂർ ഓഫീസ് സംബന്ധമായ പണിക്കും കഴിഞ്ഞു നിൽക്കാം. അപ്പം 6 ബില്ലുണ്ടല്ലോ, 1/3 ബാക്കി. അപ്പം അതിൽ വീട്ടിലത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുടെ ഇടയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. അപ്പം ആധ്യാത്മിക വൃത്തിയിലേക്കുള്ള പ്രവേശനം ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏക മാർഗം. വേറൊരാൾ വായിക്കുന്നത് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോൾ പിന്നെയും പിന്നെയും സമയം പോകും നമ്മുടെ. ഈ ശബ്ദം നാശമില്ലാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോടാനും 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 കോടി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള ഈ കോസ്മോസിൻ്റെ ഭാഗത്ത് എല്ലാ ശബ്ദങ്ങളും, ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ശബ്ദം ഈ ഇടത്തെ ചെവിയിൽ കൂടെ എക്സിറ്റ് ആവുന്നു, അത് തരംഗങ്ങളായിട്ട് സഞ്ചരിച്ച് കോടാനും കോടാനും കോടി അകലെയുള്ള നാദബ്രഹ്മത്തിലെത്തി ലയിച്ച് വിലയിച്ച് കിടക്കും. നമ്മുടെ എല്ലാവരുടെ എങ്ങനെയാണ് ഈ നാദബ്രഹ്മത്തിൽ തന്നെയാണ് ഒരു പ്രജയ്ക്ക് ഈ സൗണ്ട് വരുന്നതും. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ 10 മാസം കിടക്കുമ്പോൾ കുഞ്ഞിന് സൗണ്ട് ഇല്ലല്ലോ, ഇല്ല. ഈ ലേബർ റൂമിലെ കുട്ടി പുറത്ത് വന്ന് ഡോക്ടറുടെ കയ്യിലോ നേഴ്സിൻ്റെ കയ്യിലോ ഇരുന്ന് പെട്ടെന്ന് പൊട്ടി കരയുന്നൊരവസ്ഥയാണ് പിന്നെ നമ്മൾ. അങ്ങനെയാണ് സംഭവം. ഈ കുട്ടിയുടെ മൂലാധാരത്തിലേക്ക് ഈ നാദബ്രഹ്മത്തിൽ നിന്നുള്ള ഈ സൗണ്ട് വന്ന് പതിക്കുകയാണ്. പതിക്കുമ്പോൾ അതിന് വേദനയുണ്ട്. ആ വേദന കൊണ്ടാണ് ഈ കുട്ടി പൊട്ടി കരയുന്നത്. കരഞ്ഞുകൊണ്ടല്ലാണ്ട് ഒരു ജനനം ഈ ഭൂലോകത്ത് നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നെവർ. അതല്ലെങ്കിൽ പിന്നെ കർമ്മഫലമായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ ഡിവൈനായിട്ടുള്ള ആദ്യത്തെ ഘടകം ഒരു ജന്മത്തിൽ വരുന്നത് ഈ ഈശ്വരാംശമായ ഈ ശബ്ദമാണ്. നിങ്ങളുടെ സൗണ്ട് ആവുമ്പോൾ 500 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് കിട്ടുക. എൻ്റെ സൗണ്ട് ആവും ചിലപ്പോൾ 700 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഭാരതീയ വേദാന്തികൾ അന്നേ പറഞ്ഞത് ഇവിടെ പുതിയ ഒന്നുമില്ല, ഉണ്ടാവുന്നില്ല, ഇതൊക്കെ സൈക്ലിംഗ് ആണ്. അപ്പം എല്ലാ സൗണ്ടുകളും ഓരോരുത്തർക്കും മാപ്റ്റായ രീതിയിലുള്ള സൗണ്ട് കിട്ടുന്നത് ഇവർ കാരി ഫോർവേഡ് ചെയ്ത് വരുന്ന സൗണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്ന ഈ സൗണ്ട് ഈ കുട്ടിയുടെ മൂലാധാരത്തിൽ പതിച്ച് ഇവിടെ നിന്ന് 7 മർമ്മസ്ഥാനങ്ങളിൽ തട്ടിയിട്ടാണ് നമ്മൾ സംസാരമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ 7 ക്രിയായോഗത്തിൽ പറയുന്ന ആധാരചക്രങ്ങളിലും ഒക്കെ ധ്വനി ഉണ്ടാക്കി ഒരു സൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ അതിനെത്രമാത്രം ഡിവൈറ്റ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ സൗണ്ട് നമുക്ക്, ആ ധ്വനികൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ആർഷഗ്രന്ഥങ്ങൾ അതേ പോലെ നമ്മൾ വായിക്കണം. ഭഗവതായാലും ഭഗവത്ഗീതയായാലും രാമായണം ആയാലും ഇതിൽ മുഴുവനും സംസ്കൃത പദങ്ങളുടെ ആധിക്യമാണ്.
സംസ്കൃതം മലയാളത്തിൽ എഴുതിയ കാരണം ഇപ്പൊ വായിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിനർത്ഥം അടിയിൽ കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് മലയാളത്തിലുള്ള പല പദങ്ങളും ഈ ഇവൻ കണ്ടത്തിൽ പോലും എത്താതെ വരുന്നുണ്ട്. ഇത് നോക്കും, നമ്മൾ ആലോചിച്ച് നോക്കും, ശ്രദ്ധിച്ച് നോക്കും. ഓരോ ശബ്ദം നമ്മുടെ ഇവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിൽ നമ്മൾ പൂവ് എന്ന് പറഞ്ഞു നോക്കും. പൂവ് ചുണ്ടോണ്ടണം, പൂവ്, പുഷ്പം, അങ്ങനെ നിരവധി പദങ്ങളുണ്ട്. നിരവധി ഓരോ സംസ്കൃത വാക്കുകളും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓം ഉച്ചരിക്കുമ്പോഴും വെറുതെ ഓം എന്ന് വായോട്ട് പറഞ്ഞാൽ പോരാ, ഓമന്റെ ധ്വനി മൂലാധാരത്തിൽ നിന്ന് വരണം. മൂലാധാരത്തിന് ഓം ധ്വനി വന്ന് അതിന് കണ്ടത്തിൽ ഹോൾഡ് ചെയ്ത് ആ ധ്വനിയായിട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് ദ ഹോൾ ബോഡി, ഇന്ദ്രിയങ്ങളും ഒക്കെ റിഫ്രഷ്ഡ് ആവുന്നത്. അല്ലാണ്ട് വെറുതെ ഓം ഇങ്ങനെ ഓം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇരുന്നിട്ടായാലും നിന്നിട്ടായാലും നമ്മൾ ഓമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ മൂലാധാരം സങ്കോചിക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കും, വീട്ടിൽ വന്നിട്ട് എത്ര എത്ര ആസ് മച്ച് ആസ് യു ക്യാൻ ഓം ഉച്ചരിക്കാനൊക്കെ നമ്മുടെ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇത് വെറുതെ വായതുകൊണ്ട് ഓം ഓം അങ്ങനെ പറയാനല്ല. ഓം എന്ന് പറയുമ്പോൾ അപ്പം ചുരുങ്ങോടെ മൂലാധാരം അത് വന്ന് കഴിയുമ്പോൾ, ഇത് കൂടെ വന്ന് ഏഴ് മർമ്മങ്ങളിൽ തട്ടിപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ആ ധ്വനികൾ നമ്മുടെ ഏതിന്ദ്രിയങ്ങളെ അത് ആലോചിച്ച് നോക്കണം. അതും പറഞ്ഞുതരാം, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ അല്ല ഇത് ടച്ച് ചെയ്യുന്നത്. ഈ സൂക്ഷ്മ ശരീരം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ ബോഡിയിൽ കിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പഞ്ചമഹാകോശങ്ങൾ: അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇതഞ്ചും കിടക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ആധാരചക്രങ്ങള് മർമ്മസ്ഥാനങ്ങൾ മുഴുവൻ കിടക്കുന്നതും ഈ ന്യൂക്ലിയർ ബോഡിയിലാണ്. ഈ ന്യൂക്ലിയർ ബോഡിയിൽ നിന്ന് അതിനെ ഇൻസ്പയർ ചെയ്യാണ് നമ്മുടെ ധ്വനി. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവുന്ന വെച്ചാൽ അത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ആവശ്യമായ എനർജി പാസി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആർഷഗ്രന്ഥങ്ങള് നമ്മൾ വായിക്കണം. ഒരാൾ പാരായണം ചെയ്യുന്നിടത്ത് ചെന്ന് കുത്തിയിരുന്നിട്ട് ഇസ് ഓഫ് നോ യൂസ്. നിങ്ങൾ ഒരു സപ്താഹത്തിന് പോയി എന്ന് വെച്ചാൽ ഈ ഏഴ് ദിവസം കാലത്തൊട്ട് വൈകുന്നേരം വരെ പ്രഭാഷണം ഉണ്ടാവും. ഇത് ഈ ചെവിക്കോടെ കേട്ട് ഈ ചെവിക്കോടെ പോയി എന്നല്ലാതെ ആ ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ മെമ്മറിയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? സ്വയം ചിന്തിച്ച് നോക്കൂ. നേരെ മറിച്ച് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു അധ്യായം വായിച്ചു നോക്കൂ. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ ആർഷഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇത് അവനവൻ തന്നെ ചെയ്യണം. അങ്ങനെ വരുമ്പോഴപ്പോ സൂക്ഷ്മ ശരീരത്തിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴാണ്. അപ്പൊ അതിന്റെ ഓരോരോ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. അഞ്ച് പഞ്ചമഹാകോശങ്ങളും കിടക്കുന്നത്, അതിൽ നിന്നാണ് അത് ഈ ഫിസിക്കൽ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സൂക്ഷ്മ ശരീരത്തിലാണോ ഫിസിക്കൽ ബോഡിയിലാണോ, ഇത് നമ്മുടെ ഈ അലോപ്പതി സർജൻസായിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഈ ആധാരചക്രങ്ങളിൽ ഒന്നും അടയാളങ്ങളോ കാര്യങ്ങളോ അവർ സർജറി ചെയ്യുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. തൃശ്ശൂരെ ഒരു ഡോക്ടർ രാമചന്ദ്രൻ ഉണ്ട്, എൻ്റെ പേരന്നെയാണ്, മെഡിക്കൽ അവിടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ. ഇദ്ദേഹം അമേരിക്കയിലെ 35 വർഷം ഗവേഷണം പങ്കെടുത്ത് ഗവേഷണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ആളാണ്. അദ്ദേഹം നോൺ ക്ലിനിക്കലായിരുന്നു, അമേരിക്കയിൽ പോയി പഠിച്ച് സൂപ്പർ മറ്റേ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത് ഒരുപാട് ഡിഗ്രി എടുത്ത് ഇവർ നടത്തിയത് മുഴുവനും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുന്ന ഒരു സെറ്റിലാണ് ഈ ഡോക്ടർ എത്തിപ്പെട്ടത്. അവർ കണ്ടുപിടിക്കാൻ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ യോഗ സിദ്ധി ശാസ്ത്രപ്രകാരം പറയുന്ന ഈ ആധാരചക്രങ്ങൾ, മർമ്മസ്ഥാനങ്ങൾ, ഷടാധാരങ്ങൾ എല്ലാം എന്തെങ്കിലും ഛായ ഈ ഫിസിക്കൽ ബോഡിയിലുണ്ടോ എന്നറിയാനാണ് ഇവർ ശ്രമിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരീക്ഷണങ്ങളിൽ ഇദ്ദേഹം പങ്കാളിയായിരുന്നു. അവസാനം ഒരുപാട് പരാജയപ്പെട്ടതിന് ശേഷം ഒരു കാര്യത്തിൽ അവസാനമാണ് ഇവർ വിജയിച്ചത്. അതായത് ഇവർ ഈ സൂക്ഷ്മ ശരീരത്തിലത്തെ ആധാരചക്രങ്ങളെ അനലൈസ് ചെയ്ത് പ്രത്യേക തരത്തിലുള്ള ഫോട്ടോഗ്രാഫി കൂടെ കാണലൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ ബോഡിയിൽ അതും പതുക്കെ കിടക്കണമെന്നും കാണുന്നുണ്ട്.
ഒരു എക്സ്റേ ഫിലിം നോക്കുന്ന മാതിരി നമ്മുടെ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഇത് കാണുന്നുണ്ട്. അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറിയുടെ സഹായത്തോടെ. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊന്നും ഇങ്ങനെയുള്ള യാതൊന്നുമില്ല. അവസാനമാണ് ഇവർക്ക് ഒരു ഈ സത്യം വെളിപ്പെട്ടതെന്ന് വെച്ചാൽ, ബോഡിയിലെ കത്തി വെച്ചാൽ, അതായത് രക്തം പുറത്തേക്ക് വന്നാൽ, ദ എൻറ്റയർ അടയാളങ്ങളും മാഞ്ഞു പോകും. വലിയ ഒരു വിപ്ലവകരമായൊരു പരീക്ഷണത്തിൻ്റെ അവസാനമായിരുന്നു അത്. അപ്പോൾ സർജൻസ് സർജറി ചെയ്യുമ്പോൾ ഇതൊക്കെ നിഷേധിച്ച് ഇരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ ബോഡി മുറിവ് വന്നാൽ, ചോര പ്രവഹിച്ചാൽ ഇതെല്ലാം ഫെയിൽ ചെയ്ത് പോകും. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടർ പ്രൊഫസർ രാമൻ ഡെർമറ്റോളജി വിഭാഗത്തിൻ്റെ ഹെഡായിട്ട് റിട്ടയർ ചെയ്താണ്. ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് അദ്ദേഹം വന്നിട്ടുണ്ട്, പ്രഭാഷണം കേട്ടിട്ടുണ്ട്. വൺസ് യു ട്രൈ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങൾ, അതിൽ നോളജ് നേടിയ ഒരു ഡോക്ടർ അദ്ദേഹം. ഹിമാലയ യാത്രകളൊക്കെ കുറേ നടത്തുന്നുണ്ട്. റിട്ടയർ ചെയ്തു, ഇപ്പം റിട്ടയർ ചെയ്തു. ഈ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഗവേഷണ ഫലങ്ങൾ അറിയാം. അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ യോഗശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ വസ്തുതകളും ശരിയാണ്, ഇതിലൊന്നും തെറ്റില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിശ്വരന്മാർ രൂപപ്പെടുത്തി വെച്ച ആ ശാസ്ത്രം 100% ശരിയാണ്. അപ്പം നമ്മൾ ഇതിൽ ചെയ്യാൻ, ഇനി ഈ ന്യൂക്ലിയർ സൂക്ഷ്മ ശരീരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിരവധി ഉണ്ടതിൽ. ഇപ്പം ഞാനിവിടെ ഈ നേരത്ത് സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രീ റെക്കോർഡഡ്. നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്ന് എന്ത് സംഭാഷണങ്ങൾ എവിടെയെങ്കിലും നടത്തുമ്പോൾ ഇതൊക്കെ മുന്നേ റെക്കോർഡിങ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ട്രാക്കുകൾ എണ്ണമറ്റ, അതായത് നമ്മുടെ ഒന്നും ചിന്തയ്ക്ക് പോലും ഇല്ലാത്ത അത്രയും ട്രാക്കുകളാണ് ഈ സൂക്ഷ്മ ശരീരത്തിൽ കിടക്കുന്നത്. ഇതിനെ ക്രിയായോഗികൾ ഇതിനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സന്യാസി പോക്കറ്റിൽ ചുറ്റിട്ടതാണ് ഞാൻ പറഞ്ഞതില്ലേ, ആ ട്രാക്ക് മുന്നേ കൂട്ടി കാണാണ് ക്രിയായോഗികൾ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രാംഫോൺ റെക്കോർഡ് വെറുതെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പാട്ടൊന്നും കേൾക്കില്ലല്ലോ. ആ സൂചി അതിലേക്ക് വരുമ്പോഴല്ലേ ആ സൗണ്ട് ജനറേറ്റ് ചെയ്യുള്ളൂ. അതേമാതിരി തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ, ഇനി ഇത് മാത്രമല്ല, പന്തളത്തു നിന്ന് ഡോക്ടർ നിതീഷ് ഇവിടെ വന്നിട്ടുണ്ടോ? വരാന്ന് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഈ ഡോക്ടർ നിതീഷ് എന്ന് പറഞ്ഞ ഈ പയ്യൻ, ഹീസ് ഓൺലി 28 ഇയേഴ്സ്, എം ബി ബി എസ് സി കഴിഞ്ഞിട്ട് ഇപ്പം എം ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗ സംബന്ധമായിട്ടുള്ള നിരവധി ഗവേഷണങ്ങളുടെ റിസൾട്ട് ഇദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ തമ്മിൽ വന്ന് കണ്ടിട്ടുണ്ട്, അദ്ദേഹം ദൃശ്യം വന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഈ വിഷയത്തെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സൂക്ഷ്മ ശരീരത്തിനെ മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് എൻ്റെ സൂക്ഷ്മ ശരീരം മൂവ് ചെയ്യുന്നത് ഡോക്ടർക്ക് കാണാൻ പറ്റി. കെൻ യു ഇമേജിൻ? അപ്പോൾ സിദ്ധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ സാധ്യതകൾ അപാരമായ സാധ്യതകളാണ്. അപ്പോൾ ഇതിലെ ഈ ട്രാക്കുകൾ ആണ് ഇതൊക്കെ. ഒരുപാട് 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 ട്രാക്കുകളുണ്ട്. ഒരു ജീവിതത്തിൻ്റെ, ഒരു മനുഷ്യജന്മത്തിൻ്റെ 70, 75, 80 അവർ എത്രയാളുണ്ട്, ദ എൻറ്റയർ അഫെയർ ഇസ് ബീങ് റെക്കോർഡഡ്. ഈ സൂക്ഷ്മ കണങ്ങളിലുള്ള ക്യാമറ കണ്ണുകളുണ്ട്, ഇതെല്ലാം റെക്കോർഡിങ്. ഒരു 70, 80, 90 എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നു, ആ ജീവിതം മുഴുവനും റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതും കൊണ്ടാണ് നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഈ അനാലിസിസ് വരുന്നത് എങ്ങനെയാണ്. ഇതൊക്കെ ഒറ്റ സെക്കൻഡ് മതി, ഇതൊക്കെ ഡീകോഡ് ചെയ്യാൻ
നിമിഷം ഒരു നിമിഷം വേണേൽ മതിയാവും. അപ്പോൾ മനുഷ്യൻ ഇപ്പം ആലോചിച്ച് നോക്കും, നിങ്ങൾ എത്ര നമ്മളൊക്കെ നിസ്സാരനാണല്ലേ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ആ ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. ആ ഗ്യാരണ്ടി ഇല്ലാത്ത ഈ മനുഷ്യൻ എന്തൊക്കെ ഈശ്വരൻ്റെ സിദ്ധികളും പേറി നടക്കുന്ന ഒരു ഒരു രൂപമാണെന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ മുഴുവനും വ്യർത്ഥാക്കിയിട്ട് കളയുന്നു. അന്ധമല്ല, അന്ധമായ രീതിയിൽ നമ്മൾ ഓരോന്ന് വിശ്വസിച്ചിട്ട് അന്ധമായ രീതിയിൽ ഓരോ തരത്തിലുള്ള ആരാധനയും കാര്യങ്ങളും കൊണ്ട് നടന്ന് നമ്മൾ ഇതിനെ മിസ്യൂസ് ചെയ്യണം. അമ്പലങ്ങളിൽ കൊണ്ട് വഴിപാട് കൊണ്ടിട്ടാൽ എല്ലാം ആയുധം ധരിക്കുന്ന എത്ര പേരുണ്ട് ഇല്ലേ? അയ്യോ 10 രൂപ കുറഞ്ഞാൽ അങ്ങനെ കോപിക്കും, എന്തൊക്കെയാണ് നമ്മുടെ പേടി. ഈ വിദ്വാൻ തന്നെ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ പറഞ്ഞതെന്താ, അതാർക്കും അറിയുന്നില്ല, അത് അതാരും ചിന്തിക്കുന്നില്ല. പത്രം പുഷ്പം ഫലം ദ്വയം യോ മേ ഭക്ത്യാപ്രയച്ചതി. എനിക്ക് നിങ്ങളെ ഒരു പുഷ്പം, പത്രം പുഷ്പം ഫലം, ഒരു പഴം, തോയം, വെള്ളം അത്രയും തന്നാൽ മതി. പക്ഷെ അത് ഹൃദയത്തിൽ തട്ടിയിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ ഐ എം ഹാപ്പി. അല്ലാണ്ട് അങ്ങനെ ഒരു പവനോ 10 പവനോ 100 പവനോ 1000 രൂപ 10000 രൂപ ഒന്നും അവിടെ ചോദിച്ചിട്ടില്ല, മനസ്സിലായി? അപ്പൊ ഈ കണ്ടീഷനിലായിട്ടുള്ള വഴിപാട് ഹിന്ദു സമൂഹം എന്ന് നിർത്തുന്നുവോ അന്നേ നമ്മൾ ഈ സാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് വരുള്ളൂ. കണ്ടീഷനാണ്, അത് ആലോചിച്ച് നോക്കണം. മകനോ മകൾക്കോ എൻട്രൻസ് കിട്ടിയാൽ ഞാൻ ഒരു പോകാൻ തരാം, അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ ഞാൻ ഒരു 1.5 പോകാൻ തരാം, അല്ലെങ്കിൽ വിവാഹം ശരിയായി കഴിഞ്ഞാൽ ഞാൻ ഒരു 1500 രൂപ തരാം. ടു ഹോം വി ആർ ഓഫറിങ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൊടാനും 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 കോടി വലിപ്പുള്ള ഒരു കോസ്മോസിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഗാ മെഗാ സൂപ്പർ നാച്ചുറൽ പവറിന് നമ്മൾ ഒരു ബ്രൈബ് ഓഫർ ചെയ്യണം. അപ്പൊ എത്ര നിസ്സാരന്മാരായി പോയി നമ്മൾ. എന്നാൽ നേരെ മറിച്ച് ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടകത്തിലുള്ള ഒരു ക്ഷേത്രമാണ്, അതിന് ഗവൺമെന്റിൽ നിന്ന് വരായൊന്നുമില്ല, നമ്മൾ അവിടുത്തെ ആൾക്കാർ തന്നെ അതിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന് കൊടുത്തേക്ക്. അതിന് അതിൻ്റെതായിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസുകളുണ്ട്, അതിന് സ്റ്റാഫുണ്ട്, നിവേദ്യങ്ങൾ നടക്കണം. ഇതിന് നമ്മൾ മാതൃകയാക്കേണ്ട ശരിക്കും തമിഴന്മാരും തെലുങ്കന്മാരെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, 1 ഏക്കർ ഭൂമിയുള്ള ഒരു നിസ്സാര കൃഷിക്കാരൻ, അവിടെയൊക്കെ 1 ഏക്കർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്, 5 സെന്റിന്റെ കാശ് വെങ്കടേശ്വരനാണ്. 10 ഏക്കറുള്ളവന് 1 ഏക്കറുടെ കാശ് വെങ്കടേശ്വരനാണ്. 100 ഏക്കറുള്ളവൻ 10 ഏക്കറുടെ കാശ് അങ്ങേർക്കണം, അല്ലെങ്കിൽ മറ്റ് തമിഴ്നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങൾക്കാണ്. അത് വേറെ യാതൊന്നും ചിന്തിക്കില്ല, വേറെ ഒന്നും അവരാവശ്യപ്പെടുന്നില്ല. വയൽ കൊയ്ത് കഴിഞ്ഞ് മൊത്തം കണക്കാക്കിയിട്ട് ആ 5 സെന്റിന്റെ കൊടുക്കാണല്ലോ വെച്ചാൽ അത് മാറ്റിവെച്ചു, കിഴിയിട്ട് വെച്ച്. കണ്ടിട്ടില്ലേ നമ്മൾ ശബരിമലയ്ക്കും ഇവിടേക്കും തമിഴന്മാരും ആന്ധ്രക്കാരും വന്ന് കൂടുന്നത്? ഇവിടേക്കൊക്കെ അവർ വയ്ക്കുന്നുണ്ട്. ഈ ആന്ധ്രാപ്രദേശിലുള്ള ഏതാണ്ട് 95% കമ്പനികളിലും വെങ്കടേശ്വരൻ ഷെയർ ഹോൾഡറാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അവരുടെ ആ അറിവ് ഇല്ലിറ്ററേറ്റാണ് അവർ കുറെ. എന്നിട്ട് പോലും അവർക്ക് നമ്മുടെ മാതിരി ആ ഒരു കുബുദ്ധി മനസ്സെല്ലാം നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. ഇങ്ങോട്ട് കിട്ടിയാലേ നമ്മൾ എൻ്റെ കാര്യം സാധിച്ചു തന്നാലേ മാത്രമേ ഞാൻ ശരിയാക്കി തരുള്ളൂ, അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നെഗറ്റീവ് എനർജി ഫോം ചെയ്യും. ഈ എനർജികളിൽ നെഗറ്റീവും പോസിറ്റീവും എനർജികളുണ്ട്. ഇത് ഒരു തെർമോമീറ്ററിൽ കയറുന്ന മാതിരി കൂടി കുറഞ്ഞിരിക്കും, മനസ്സിലായി? അപ്പം നമ്മൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ കോഡ് എത്രയാണെന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പറയാം. അതെങ്ങനെ സാധ്യമാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകളുടെ ഡയമെൻഷൻ മാറ്റി നോക്കുന്നു, ഭ്രൂമധ്യം ക്ലിയറായിട്ട് ബാലൻസ് ചെയ്യുന്നു, ഒരു തെർമോമീറ്ററിൽ കൂടെ റെഡ് ലൈൻ കയറുന്ന മാതിരി അതിനാണ് കാണുന്നു. അപ്പം നമുക്കൊരു 33% അതിൻ്റെ 1/3 വരെ എത്തുന്നവരാണെങ്കിൽ ആവറേജാണ്. 50 കഴിഞ്ഞാൽ മോർ ദൻ 50 മുക്കാൽ. അപ്പം അതിന് റേഞ്ചുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആരാധന കൊണ്ട് നടക്കുന്നതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തകരാറ്. 2 തകരാറ് ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ സപ്താഹങ്ങളും മറ്റതും മറിച്ചതും നടത്തി ഒരു കാലത്തോട്ട് വൈകുന്നേരം വരെ ഒരു 15 പ്രഭാഷകർക്കും അങ്ങനെ ഒരു 7 ദിവസം എത്തുന്നത് 15 105 ഓരോരുത്തർക്കും റേറ്റ് എത്രയാണ്? 15000 10000 മിനിമം റേറ്റ് ആയിരം. നിങ്ങൾക്ക് എന്തെങ്കിലും ആധ്യാത്മിക സിദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവോ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുണ്ടോ എങ്കിൽ നിങ്ങളത് സഹോദര രീതിയിൽ നമ്മുടെ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലേ? ആർഷഗ്രന്ഥങ്ങളിൽ പറഞ്ഞ
സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളിതിന് പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല. ഓഫ് കോഴ്സ് ഒരാൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് പ്രഭാഷണത്തിന് വരണമെങ്കിൽ ഈ പ്രൊവൈഡ് ഒരു കൺവെൻസ് കൊടുക്കും, അതല്ലെങ്കിൽ ആ സ്റ്റേ ആണുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അതല്ലാതെ ഈ പ്രഭാഷണത്തിന് വരുന്നവര് രൂപ എണ്ണി മേടിച്ച് അപ്പോൾ ഒരു മാസത്തിൽ 15 പ്രഭാഷണം കിട്ടി എത്രയായി? 300,000 രൂപയായി, 20,000 വെച്ച്. ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ഒരു ഒരു സപ്താഹം നടത്തുന്നതിനുള്ള ചെലവ് ഇതൊക്കെ ഭക്തജനങ്ങളുടെ കാശല്ല. സ്പോൺസേർഡ് ബാങ്കുകളും മറ്റവരും കൊടുക്കുന്നുണ്ട്, അത് വേറെ. അപ്പോൾ ഇതുകൊണ്ട് എന്ത് അധ്യാത്മിക ഉന്നതിയാണ് ഒരു ഭക്തനുണ്ടാവണേ എന്നുള്ളതല്ല അതിൻ്റെ ചിന്ത. ഒരു മഹോത്സവം മാതിരി ഒരു സാധനം നടത്തി ഏറ്റവും അധികം ആള് വരുന്നത് ഞാൻ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണമായിരുന്നു, മനസ്സിലായ? അപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഹോള് കാര്യമായി, വൈകുന്നേരം കൊണ്ട സമയത്തിന്. അപ്പോൾ ഇത് നമ്മളിതെങ്ങനെ ഒരു ഐഡിയലായിട്ടുള്ള ഒരു ജനത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഹിന്ദുയിസത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭാഗവത് ഞാൻ 4-ാമത്തെ ദിവസത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ കാലത്ത് പറഞ്ഞു, കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് എനിക്കറിയാം. ഭാഗവതത്തിലെ കൃത്യമായിട്ട് ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ, എങ്ങനെയുള്ളവനാവണം അധ്യാത്മ പ്രഭാഷണം നടത്തുന്നത്, എന്തായിരിക്കണം ക്വാളിറ്റി. ഈവൺ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, ഈവൺ എങ്ങോട്ട് കാണി ഈ ശ്രോതാക്കൾ ഇരിക്കണം, അത്രയും വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം അതനുഷ്ഠിക്കാൻ തയ്യാറല്ലാത്ത വെറും മണി മിന്നിങ് ബിസിനസ് മാത്രം കൊണ്ടു നടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നല്ല മനസ്സുള്ള ആളാണെങ്കിൽ യു കോൾ, ഞാൻ പറയാം, എനിക്ക് നിങ്ങൾ കാലിൻ്റെ കണ തരണ്ട. ഞാൻ കണ്ണൂർക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക്, പക്ഷെ അതൊക്കെ പിന്നെ വലിയ എനിമിറ്റിക്ക് ആയി. കാരണം ഇവർ ഒരു ഗ്രൂപ്പാണല്ലോ, ഈ ഗ്രൂപ്പിൽ ഒരാൾ പണം മേടിച്ചില്ല വെച്ചാൽ ഡെഫിനറ്റ്ലി ആ ശത്രുത അപ്പം വന്നു. അതാ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഫോക്കസ് ഉണ്ട്. അല്ലാണ്ട് ഇവർക്കൊന്നും സാധാരണക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഹിന്ദു സർവ സ്വതന്ത്രനാണ്. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾക്ക് ആ ഞായറാഴ്ച ആ പള്ളിയിലെത്തിയിരിക്കണം, അപ്പോൾ അവരുടെ അതിൽ പങ്കുകൊള്ളണം. ഒരു ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ പിറ്റത്തെ ഞായറാഴ്ച ആ ഫാദർ ചോദിക്കും എവിടെയായിരുന്നു, രണ്ടു പ്രാവശ്യം മുടങ്ങിയ വാണി കിട്ടും. വെള്ളിയാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ആ മഹലിലെ മുല്ലാക്കടെ അവിടെ നിസ്കാരത്തിന് ചെന്നില്ലെങ്കിൽ അവർ ചോദിക്കും. അങ്ങനെ ഒരു ഹിന്ദുവിന് അങ്ങനെ ഒരു ചട്ടക്കൂടില്ല. നിങ്ങൾ നിങ്ങളുടെ ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ കേൾക്കില്ല. ഇല്ല, നമുക്ക് റോമിൽ നിന്നോ അല്ലെങ്കിൽ മക്കയിൽ നിന്നോ നമുക്കൊരു ഒരു ഡയറക്റ്റ് കണക്ഷനൊന്നും നമ്മുടെ ഇതിലില്ല. ഹിന്ദു സർവസ്വതന്ത്രനാണ്, ഹിന്ദുവിനെ എങ്ങനെ വേണമെങ്കിൽ ആരാധിക്കാം. ഇനിയിപ്പോൾ മറ്റു മതക്കാരുടെ കാര്യം ഞാൻ അവരൊന്നും കുറ്റം പറയില്ല, ഒരിക്കലും ഞാൻ പറയില്ല, ഒരു മതത്തിന് ഞാൻ കുറ്റം പറയില്ല. എല്ലാം എല്ലാവരും ആരാധിക്കുന്നത് ഒരൊറ്റ സൂപ്പർ നാച്ചുറൽ പവർ തന്നെയാണ്, അതിൻ്റെ വിവിധ ഭാവവിവേദങ്ങളാണെന്ന് മാത്രം. ഈ ഇതൊരു വന്നില്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇപ്പൊരു സൽമാൻ റുഷ്ദീം തസ്ലിമ നസീദിന്റെ ഒക്കെ സ്ഥിതി നമുക്കറിയാലോ, ഇല്ലേ? ഏത് എന്തോ ഒരു വാർത്ത പറഞ്ഞതിന്റെ പേരില് അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഒരു റെസ്ട്രിക്ഷൻ ഒരു ഹിന്ദുവിനില്ല, സർവസ്വതന്ത്രനാണ്. ശ്രീകൃഷ്ണൻ ഇല്ല, വേണ്ട, സൗകര്യം വിശേഷിച്ചാൽ മതി. ശിവൻ അങ്ങനെ കോൺസെപ്റ്റ് ഇല്ല, വേണ്ട, ശ്രീകൃഷ്ണൻ ഇല്ല ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ദേവി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, വേണ്ട. നേരെ മറിച്ച് മറ്റേ മതവിഭാഗങ്ങളിലെ ഒരാളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനം വന്നാൽ സ്ഥിതി. ഞാൻ തീരെ സഹിക്കാൻ വയ്യാത്ത കാരണം ഞാൻ ഈ 4-ാമത്തെ ബുക്കിൽ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് മഹാഭാരത യുദ്ധം നടന്നിട്ടില്ല,
ഗീതോപദേശവും ഉണ്ടായിട്ടില്ല, ഭഗവത്ഗീത ആർഷകരങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനുവരി 21-22 തീയതികളിലെ മാതൃഭൂമിയിൽ ഞാൻ മാതൃഭൂമിയുടെ പേപ്പർ പത്രം പേരെഴുതിയിട്ടില്ല, ഒരു ലേഖനം വന്നിട്ട് ആ മുഖപ്രസംഗത്തിൻ്റെ അതേ പേജിൽ റൈറ്റ് സൈഡിൽ രണ്ട് ദിവസം തുടർച്ചയായിട്ടിട്ടു. അതിൽ മഹാഭാരത യുദ്ധം നടന്നിട്ടില്ല എന്ന് നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ സ്വാമി പ്രസ്താവിച്ചിരുന്നു. ഇതൊക്കെ അവൻ യുദ്ധമൊക്കെ അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയം കൊല്ലത്ത് വിദ്യാലിരാജ NSS ഓഡിറ്റോറിയത്തിലാണ് ഈ യോഗം നടന്നത്. അതവിടെ ലഹളയും ചെരുപ്പേറും ഒക്കെ ആയി പോലീസുകാരിലൊക്കെ ഉണ്ടായി. അന്ന് രാത്രി അർദ്ധരാത്രി എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു ഫ്രണ്ട് വിളിച്ചു, ഗൾഫിലെ നെറ്റ് എഡിഷനിൽ ഇതാണ് ഹെഡിങ്, ഭഗവത്ഗീതയില്ല മഹാഭാരതയൊന്നും നടന്നിട്ടില്ല. കാരണം അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ. നെറ്റ് എഡിഷനിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കോപ്പി അയച്ചിട്ട് ഒന്ന് വയ്ക്കട്ടെ. അപ്പം ഇങ്ങനെ സൈക്കി വയ്യാതായപ്പോഴാണ് ഞാനിതിന് ദേവഭൂമിയിലൂടെ നമ്മളതിൽ ആ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു അടിക്കുറിപ്പ് കൊടുത്തത്. നിങ്ങളത് ബുക്ക് വായിച്ചവരെ ഒന്ന് വിശദമായിട്ട് വായിച്ചു നോക്കാം, എങ്ങനെയാണ് വേദവ്യാസൻ ഈ പുരാണങ്ങൾ എഴുതിയത്, എങ്ങനെയാണ് അദ്ദേഹം മനസ്സിനെ മനനം ചെയ്തിട്ട് ഇത് കണ്ടറിഞ്ഞത്, എന്താണ് അതിൻ്റെ ടെക്നിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ മനുഷ്യൻ്റെയും ജന്മത്തിലത്തെയും എല്ലാ സംഭവങ്ങളും ഇറ്റ് ഈസ് ബീയിങ് റെക്കോർഡഡ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്തിടുന്നുണ്ട്. ഇതൊക്കെ ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുമ്പോൾ വരെ ബാബേജർക്ക് പ്രചോദനം നൽകിയ വിഷയങ്ങൾ അർഷഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഈ വക വിഷയങ്ങൾ മുഴുവനുണ്ട്. അപ്പോൾ ഇത് അന്നത്തെ തപസ് എന്ന് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റും ഒരാൾക്ക്. സ്വാമി വിവേകാനന്ദൻ 41 ദിവസമാണ് അൽമോറയിൽ മെഡിറ്റേഷനിലിരുന്നത്, ജലപാനം ഉണ്ടായിട്ടില്ല. 41-ാമത്തെ ദിവസം സ്വാമിക്ക് ദേവി ഗുരുമധ്യത്തിൽ ഒരു ടിനി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അത് വളരുന്നു വലുതാവുന്നു, അത് സർവാഭരണ ഭൂഷിതരായ രീതിയിൽ നിൽക്കും. ഇത് കാണുന്നത് ശരിയാണല്ലോ എന്ന് ഓർക്കാൻ വേണ്ടി സ്വാമി പേനയിൽ ഡയറി തപ്പിയെടുത്ത് എഴുതി ഒപ്പിട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇത് സ്വപ്നമാണോ എന്ന് വിചാരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ പോസിബിളാണ് ഒരു സാധകനെ ദേവി സാന്നിധ്യം പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും. സാധന അതിൻ്റെ ഏറ്റവും മൂർദ്ധന്യത്തിലെത്തിയാൽ ആ ദേവിയുടെ അകമ്പടി നമുക്കുണ്ടാവും. നിങ്ങൾ ഒരു നിസ്സാര കാര്യത്തിൽ ഞാൻ ഇവരോട് മേഡത്തിനോട് ഞാൻ സംസാരിച്ച ഈ കാര്യം, അത് ആ സാധന അത്ര സാധനയുള്ളവരൊക്കെ ആ സാധന എനിക്ക് വരാനുള്ളൊരു ഒരു തൃഷ്ണ അവർ മനസ്സിലുള്ളവരൊക്കെ അത് ബോധ്യമാവും. നമുക്ക് അടയാളങ്ങൾ കിട്ടും, ആ സാന്നിധ്യത്തിൻ്റെ അടയാളം നമുക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്രിയായോഗിക്ക് എന്താണ് മെച്ചം, വാട്ട് ബെനിഫിറ്റ് ഈസ് ഡിറൈവിങ് ഫ്രം ദിസ് ക്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുന്നു, ഇപ്പം പത്മനാഭനെ തൊഴുന്നു അല്ലെങ്കിൽ മറ്റേ ദേവിയെ തൊഴുന്നു ഇവരൊക്കെ തൊഴുന്നു എങ്കിലും നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതൊന്നും ബോധ്യമായിട്ടില്ല. അത് എല്ലാവരുടെയും മനസ്സാക്കണം. അപ്പോൾ വിഗ്രഹമാണ് അവിടെ കാണുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ തിരിച്ചു പോന്നു, വീട്ടിൽ വന്നിട്ടും പ്രാർത്ഥിച്ചു ഒക്കെ ഉണ്ടെങ്കിലും ചിലവർക്ക് ഉണ്ടായെങ്കിലും ബഹുഭൂരിപക്ഷത്തിനും ആ സാന്നിധ്യം തോന്നി അല്ലെങ്കിൽ അത് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു പ്രകടനം ഒരു അടയാളം കിട്ടേ ഇല്ല. എന്നാൽ ദ്വാപരയുഗത്തിൽ അതുണ്ടായിരുന്നു. യുഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഈ 4-ാമത്തെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഹനുമാനും ഭീമസേനും തമ്മിലുള്ള സംവാദത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഈശ്വരൻ ഈശ്വരാംശം പേറിക്കൊണ്ട് നടക്കുന്ന നമ്മൾ ഏകാഗ്രത കൈവരിച്ച് അതിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളിൽ അത് തെളിയുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഈ നിസ്സാരനായ നമ്മളിൽ ഇത്രയും മെഗാ സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ പ്രഭാവം വരുന്നു, തെളിയുന്നു, അത് ആ കാണിച്ചു തരുന്നു. ആ സമാധി അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ നിർവൃതിയിൽ നമ്മൾ ലയിച്ചിരിക്കുന്നു. ശ്രീവിദ്യ ഉപാസനയിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. പൗർണമി ദിവസങ്ങളിലെ അർദ്ധരാത്രി കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ 99% ആൾക്കാർക്കും
വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ ഇത് അവനവന് പ്രാക്ടീസ് ചെയ്തിട്ട് സാക്ഷാത്കരിച്ചെടുക്കാൻ ശ്രമിക്കുവോ? അതിട്ടില്ലേ, മനസ്സിലായ? എന്ത് പറഞ്ഞാലും അതിനപ്പം നിഷേധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശീലിച്ച ഒരു ശീലം. അറിഞ്ഞുകൊണ്ട് ഓഫ്കോഴ്സ് ഒരു ഇതിന് എനിക്ക് നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നല്ലതാണ്. കാരണം ബോധ്യം വരാത്തൊരു സാധനത്തിൽ നമ്മൾ എന്തിനാ ഉറപ്പിച്ചിരിക്കുന്നത്? സോ അതിനുവേണ്ടി നിന്ന് അതിനുവേണ്ടി ശ്രമിക്കും, അതാണ് വേണ്ടത്. അപ്പം അതിട്ട് ചെയ്യൂല. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറയാതാക്കി ചെയ്തു കഴിഞ്ഞാൽ അവർക്കത്, അപ്പം ചിലവർക്കത് പ്രത്യക്ഷത്തിൽ ബോധ്യം. ഇപ്പോൾ സമാധി അവസ്ഥയിലോ മറ്റേ സൂപ്പർ സ്റ്റേജിലോ ഒന്നും എത്തിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ സൂക്ഷ്മ ശരീരം കാരി ഫോർവേഡ് ചെയ്താവും. അത് നമ്മുടെ ഋഷികൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എല്ലാം കാരി ഫോർവേഡും എല്ലാം ബ്രോട്ട് ഫോർവേഡാണ്. അപ്പം ആ ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നതാവും. അപ്പം കഴിഞ്ഞ ഏതോ ബർത്തിൽ നമ്മൾ ഇത് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പം ഈ ബർത്തിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റികളോ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു അംശമോ ഒരു മനുഷ്യന് കിട്ടാം, സാധ്യതയുണ്ട്, മനസ്സിലായി? അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഇപ്പം ഭക്തി എന്നുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ളൂ, ഇതൊക്കെ വേണമെന്ന് ഫുള്ളായിട്ടൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ഒരു വൺ ഡേ ടു ഡേ സെഷനൊക്കെ വേണ്ടി വരും ശരിക്ക് പറയാൻ. ഒറ്റയ്ക്ക് നമ്മൾക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രഹിക്കുന്നതോറും നമുക്ക് കൺഫ്യൂഷൻ കൂടി വരും. അപ്പൊ സ്ലോലി സ്ലോലി ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാനായിട്ടുള്ള അത് പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, ക്രിയായോഗം എന്ന് പറയുന്ന ഒരു ഒരു സബ്ജക്റ്റ് ഇത് അന്നേ വേദത്തിലുള്ളതാണ്. പലരും വിചാരിക്കുന്ന പോലെ ഇത് പതഞ്ജലി മഹർഷി ഉണ്ടാക്കിയതൊന്നുമല്ല, ഇതൊക്കെ വേദത്തിൽ നിന്ന് തന്നെ ബ്രോട്ട് ഫോർവേഡ് ചെയ്തതാണ്. ഈ വേദം ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷനും വിശ്വാസം വരാത്ത ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ തകരാറ് വേദങ്ങളുടെ പഴക്കം 1,96,00,000 വർഷങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ചെറുപ്പക്കാരും പോലും പുച്ഛിച്ച് തള്ളിക്കളും. 1,96,00,000 മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട്, അത്രേ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കും. ബട്ട് ഇറ്റ് ഇസ് എ ഫാക്ട്, ഈ സൃഷ്ടി എന്നുള്ള പ്രക്രിയ കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് തൻ്റെ 7 പ്രജാപതിമാർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് വേദം. ഒറ്റ വേദം അന്നൊന്നേ ഉള്ളൂ. ഈ 7 പ്രജാപതിമാരും ഇതിനെ ഉരുവിട്ടുകൊണ്ട് നിലനിർത്തി. ഇവർ ഇത് ഉരുവിട്ടുകൊണ്ട് നിലനിർത്തിയ ഇവരുടെ ഈ ധ്വനി ഈ നാദബ്രഹ്മത്തിൽ വിലയിച്ചു കിടന്നു. യുഗങ്ങൾ കഴിഞ്ഞു പിന്നീട് വന്ന ശ്രേഷ്ഠ മുനിമാരെ മനസ്സിനെ മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് ഇതിനെയൊക്കെ കയച്ചി കണ്ടെടുത്തു. അതാണ് വേദത്തിനെ മന്ത്രദ്രഷ്ടാക്കൾ എന്നാണ് ഉപയോഗിക്കുന്നത്. കയച്ചിതാണ് അവരെടുത്താണ് അവർ, അതിനെ അവർ അനലൈസ് ചെയ്ത് മനനം ചെയ്ത് കേൾവി വാങ്ങിയാക്കി. അത് അവർ ഭൂർജപത്രത്തിൻ്റെ ഇലയിൽ തൊലിയിൽ എഴുതി, ദേവനാഗരി ലിപിയിൽ എഴുതി, സംസ്കൃത ലിപിയിൽ എഴുതി വെച്ചു. എപ്പോഴേക്കും കോടി വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. അപ്പം ഇന്നും ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു ചെറിയൊരു ഉദാഹരണം അമേരിക്കയിൽ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1962 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെനഡി വെടിയേറ്റ് മരിക്കുകയുണ്ടായിരുന്നു. ഈ കെനഡിയുടെ ഇലക്ഷനിയറിംഗ് നടക്കുന്ന കാലത്ത് 1969 ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൻ്റെ 45 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം ഈ ഒരു വിഭാഗം സയൻറ്റിസ്റ്റുകൾ കാച്ച് ചെയ്തു. ഈ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിരവധി നടക്കുന്നത് അമേരിക്കയിലും കാനഡയിലുമാണ്. വർഷങ്ങളായിട്ടുള്ള ശ്രമത്തിന് ശേഷം റേഡിയോ കാർബൺ ടെസ്റ്റാണ് അതിന് പേരിട്ടത്. ഇവരിത് കാച്ച് ചെയ്തു അന്ന് 1979-1980 ഇന്നത്തെ പോലെ മീഡിയകളും മറ്റ് കാര്യങ്ങളൊന്നും അത്രയും പോപ്പുലർ അല്ലായിരുന്നൊരു കാരണം. പക്ഷേ പത്രങ്ങളിൽ പിറ്റേ ദിവസം ഗംഭീര പ്രാധാന്യത്തിൽ ഇത് വന്നു. ബട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ഇതേക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും സ്റ്റോപ്പായി. കാരണം ഈ ശബ്ദം ക്യാച്ച് ചെയ്തെടുത്ത ശബ്ദം കെന്നഡിയുടെ സൗണ്ടാണെന്ന് 100% ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിയറിംഗ് സ്റ്റോക്കിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. പക്ഷെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് മതക്കാർക്ക് ഇഷ്ടാവുന്ന വിഷയമല്ല.
ശബ്ദത്തിന് നാശമില്ല എന്ന് പറയുന്നത് ഈ ഉദ്ദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമെന്ന് അവരുടെ വിചാരം. അങ്ങനെ അത് അവിടുന്ന് ബാൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഈ ലോകത്തിൻ്റെ ഓരോ കോണുകളിലും ഭാരതീയ ഈ സംസ്കാരത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും കുറിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ മീഡിയകളിലോ മറ്റേതിലൊന്നും ഇതിനെക്കുറിച്ച് തരി പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നടു റോട്ടിൽ ബലാത്സംഗം ചെയ്തോ അല്ലെങ്കിൽ മാല പൊട്ടിച്ചു പോയതോ അല്ലെങ്കിൽ ഓടയുടെ സ്ലാബ് പൊട്ടി കിടക്കുന്നത് പറയാം, അതൊക്കെയല്ലേ നമുക്ക് ന്യൂസുകൾ അല്ലേ? ഈ ആർഷ സംസ്കാരത്തെ കുറിച്ചുള്ള എത്ര എത്ര ജം ഓഫ് ന്യൂസുകൾ നമ്മുടെ ഓരോ ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട്. അമേരിക്കയിലെ ഞാൻ ഈ വേറൊരു അനുഭവം ഒരു വിഷയം പറഞ്ഞാൽ 2004 അമേരിക്കയിലെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു. ആ ന്യൂസ് തന്നെ മാഗസിൻ എൻ്റെ കയ്യിലുണ്ട്. ഇതെന്തിനായിരുന്നു വെച്ചാൽ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്ത ബുദ്ധിജീവികളുടെ എക്കണോമിസ്റ്റ് മറ്റേ എല്ലാ വിധത്തിലുള്ള സയൻസും എല്ലാം ക്രോഡീകരിച്ചുള്ളൊരു ഇതായിരുന്നു. 400 മെമ്പേഴ്സാണ് അതിൽ പങ്കെടുത്തത്. അന്ന് ഈ സാമ്പത്തിക മാന്ദ്യം വന്നിട്ടില്ല. അപ്പോൾ അവർ അതിനത് കൂടി എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ യുഗത്തിൽ എല്ലാം നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനാണ്. വിദ്യാഭ്യാസം, വ്യവസായം, കൃഷി, ജോലി, എംപ്ലോയ്മെൻറ്റ് എല്ലാത്തിലും ഈ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ ഇതിനെങ്ങനെ തരണം ചെയ്യണം, ഇതിനെന്താണ് മാർഗം? അടി അപ്പം പല വിധത്തിലുള്ള പല രാഷ്ട്രങ്ങളിൽ നിന്നും ബുദ്ധമതത്തിൻ്റെ ചൈനീസിൻ്റെ പല രാഷ്ട്രങ്ങളിൽ നിന്നും അവർ അവരുടെ ബുദ്ധിജീവികളുടെ തിയറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം 2 നീണ്ടു നിന്ന ആ യോഗം എല്ലാവിധത്തിലുള്ള വാദങ്ങളും കേട്ട് അനലൈസ് ചെയ്ത് അവസാനം അവരെടുത്ത തീരുമാനം എന്തായിരുന്നു എന്ന് പറയാം. ഭഗവത്ഗീതയിലത്തെ ആശയങ്ങൾ പ്രാവർത്തിയാക്കാൻ, ബാക്കി എല്ലാ മതങ്ങളുടെയും കാറ്റഗറിക്കലി ഇത് തള്ളിക്കളം. അപ്പോൾ അടിത്തലം തൊട്ട് ഭഗവത്ഗീത അവരത് ആ ഫൈൻഡിങ് കണ്ടെത്താൻ കാരണം പറഞ്ഞാൽ അതിൽ ഏറ്റവും രസം, ലോകം കണ്ട മാനേജ്മെന്റ് വിദഗ്ധന്മാരിലെ ഏറ്റവും വിദഗ്ധൻ ശ്രീകൃഷ്ണനാണ്. ആ ഫൈൻഡിങ് ആണ് ഞാൻ ഈ പറയുന്നത്. ക്രിസിസ് മാനേജ്മെന്റ് ആ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും ക്രിസിസ് മാനേജ്മെന്റ് വിദഗ്ധൻ ശ്രീകൃഷ്ണനാണ്. അപ്പൊ അതുകൊണ്ട് താഴെ തലത്തു നിന്നുള്ള തൊട്ട് ഭഗവത്ഗീതയുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാനും വിദേശത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന 52 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. കൊളോണില് ഇതിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഭാരതത്തിലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, SSLC വരെയോ +1 +2 വരെയോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിലോ ഭഗവത്ഗീതയുടെ ഒരു 4 നിങ്ങൾ നോക്കിയാ ഇതിലെത്രയോ ഭേദം ഉത്തരാഖണ്ഡ് ദേവഭൂമി. സിമ്പിളായിട്ട് ഞാനൊരു ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു രസകരമായിട്ടുള്ള സംഭവം ഞാൻ ഈ ദേവഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് 10,000-11,000 അടി ഹൈറ്റിൽ അവിടെ കിടക്കുന്ന ഗ്രാമീണരുടെ കുട്ടികൾ, നിങ്ങൾ ശ്രീകണ്ഠ മഹാദേവ കൈലാസ യാത്രയുടെ ബേസ് ക്യാമ്പിൽ എത്തിയപ്പോഴുള്ള അവസ്ഥ തന്നെ പറയുന്നത്. അപ്പം അവിടെ ഒരു ദിവ്യ സന്യാസി എല്ലാവർക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഷെൽട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമീണരെ മലമുകളിൽ നിന്ന് ഈ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. മൂന്ന് പേരും ഭക്ഷണം കഴിക്കാൻ വരുന്നവർ. അപ്പോൾ സ്വാമിജി നല്ല ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർത്തിയോട് കൂട്ടിയിട്ട് ഇവർ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ കുട്ടികളുടെ ഫോട്ടോ കൊടുത്തിട്ടേ. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല സംതൃപ്തിയായി നിൽക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലെ? അപ്പോൾ 4, 5, 10 km ടു ആൻഡ് ഫ്രോ പോയിട്ട് വേണം വിദ്യാഭ്യാസം 7 വരെ ചെയ്യാൻ. അതും കല്ല് വീഴ്ച, സ്റ്റോൺ ഫോളിങ് നിരന്തരം നടക്കുന്ന ഏരിയയിൽ കൂടെ ഈ പിഞ്ചു കുട്ടികൾ ഈ ഇത്രയും ദൂരം താണ്ടി സ്കൂളിൽ പോയി തിരിച്ചു വരണം. അപ്പം ഞാനിങ്ങനെ കേരളത്തിനാണെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അപ്പോഴാണ് പറഞ്ഞ സംസ്കൃത വിദ്യാലയം ഉണ്ട് അവിടെ, അവിടെ സംസ്കൃതം പഠിക്കാം. ഓ ദേവഭൂമിയല്ലേ, ദേവഭൂമിയിലല്ലേ ദേവ ലിപി ആകെ ആദരിക്കപ്പെടേണ്ടത്. അപ്പം കാളിദാസിൻ്റെ ശാഖം ഏതാ പഠിക്കുന്ന വിഷയം, മെയിൻ ടെക്സ്റ്റ് ഏതാന്ന് ചോദിച്ചിട്ട് വന്ന് ശാഖം തന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യം ത്വം വിചിന്തയസി സത്വം ബോധിതോപി ന സ്മരിഷ്യതി.
മഹാഭാര ശാകുന്തളത്തിലെ ഏറ്റവും ശകുന്തളയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു വാചകമാണ് ഒരു ശ്ലോകത്തിൻ്റെ രണ്ടു വരികയാണ്. എം ത്വം വിചിന്തയസി സത്വം ബോധിതോപി ന സ്മരിഷ്യതി. ഞാൻ വിചാരിച്ചില്ല അവർ ഉത്തരം പറയുന്നു. അവന്ന് പകച്ചു എങ്കിലും ഒരു മിടുക്കി കുട്ടി മോള് പറഞ്ഞു, ദുർവാസാവ് മഹർഷി ശകുന്തളയെ ശപിച്ചതാണ്. ശരിയാണ്, നീ ആരെ ഓർമ്മിച്ചിരിക്കുന്നുവോ അവൻ നീ അവൻ ഓർമ്മിപ്പിച്ചാൽ പോലും നീ അവൻ ഓർക്കാതിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വൃത്തം എന്താ, അപ്പം ഞാൻ ഈ കേരളത്തിലെ നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഒരു രണ്ട് നാല് വരിക ഞാൻ പറയുന്നുണ്ട്. സ്കൂളിൻ്റെ മുമ്പിൽ കാറുകളിലും സ്കൂൾ ബസ്സുകളിലും മിനി ബസ്സുകളിലും ചെന്നിറങ്ങുന്നു. ഷൂസും നല്ല നല്ല ഡ്രസ്സുകളും ചൂടാറാത്ത ആഹാരം കരി ബാഗുകളും എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്കല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അഞ്ചഞ്ച് പത്ത് കിലോമീറ്റർ ടു ആൻഡ് ഫ്രോ സ്കൂളിലേക്ക് പോയി. മഞ്ഞുകാലപ്പം നവംബർ വന്നപ്പോൾ ദീപാവലി കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ചു. ഇപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലാണ്, കൂര മണ്ണോട്ടുണ്ടാക്കിയ കൂരമാരിയുള്ള വീടാണ്. അതിൽ അച്ഛൻ അമ്മ കുട്ടികൾ മുത്തശ്ശനോ മുത്തശ്ശിയോ അവരടങ്ങുന്ന കുടുംബം. അടുത്ത ഏപ്രിൽ മാസത്തേക്ക് വരെയുള്ള റേഷൻ, മറ്റ് ഡ്രൈ വെജിറ്റബിൾസ് സാധനങ്ങൾ, പാല് കിട്ടാൻ ഒരു പശു അല്ലെങ്കിൽ യാക്ക്, ഇതൊക്കെ കരുതി വിറകും തീയും കാര്യങ്ങളും അതിനുള്ള ചാണത്തിൻ്റെ വിറകുകളാണ് അതൊക്കെ അടക്കി വെച്ചിട്ട് എല്ലാ സന്നാഹങ്ങളും ആയി ഈ വീട് വാതിലൊക്കെ ഉള്ളിൽ നിന്ന് അടച്ച് ഒട്ടിച്ച് റെഡിയാക്കി കഴിഞ്ഞ് തുടങ്ങിയാൽ ഇപ്പോൾ നവംബർ ആയി. ഈ നവംബർ 15, 10, 15, 20 ഒക്കെ ആകുമ്പോഴേക്കും ഈ വീട് മൂടി കഴിയും. 15 മുതൽ 20-25 അടി വരെ മഞ്ഞ് വരുന്ന സ്ഥലമാണ്. ഡിസംബർ ആകുമ്പോഴേക്കും ഈ കൂരകളൊക്കെ മഞ്ഞിൻ്റെ അടിയിലാണ്. അപ്പോൾ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് 20 അടിയുടെ 2 എണ്ണം അത് മുകളിലേക്ക് നിർത്തിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നവംബറിലിപ്പോൾ ദീപാവലിക്ക് മുമ്പ് ഉള്ളിൽ കയറി കഴിഞ്ഞു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 മാസം. ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. വെളിച്ചാവുന്നത് അറിയില്ല, ഇരുട്ടാവുന്നത് അറിയില്ല, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു, വിശ്രമിക്കുന്നു, എന്തൊക്കെ 6 മാസം എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും അസുഖം വന്നാലത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ എത്ര എത്ര ഗ്രാമങ്ങൾ ഈ യാത്രയിൽ കണ്ടുമുട്ടുന്നു. ചിലപ്പോൾ നമുക്ക് അത്ര അധികം വിഷമം തോന്നും. ഞാൻ ആ മൂന്നാമത്തെ ബുക്കിൽ പറഞ്ഞ ആ പ്രേം സിംഗ് യാക്കി എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇറ്റ് വാസ് റെഗുലർലി ഡിസ്റ്റർബിങ് മൈ മൈൻഡ്. എന്നും ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖമാണ് രാത്രി. ഞാൻ എന്നിട്ട്